ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ക്വസ്റ്റ്യൻ ബോർഡിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം ഫുൾ മാർക്ക് ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോയുമായാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോകൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിലും നമ്മൾ ഓരോ സെക്ഷനിലും 5 വീതം ക്വസ്റ്റ്യൻസുമായാണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു വീഡിയോ കൂടി ആകുമ്പോഴേക്കും നിങ്ങളുടെ മലയാളം വൊക്കാബുലറിയിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പര്യായ പദങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇന്നും 5 പര്യായ പദങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേയുള്ള 2 വീഡിയോകൾ നമ്മൾ 10 പര്യായ പദങ്ങൾ പഠിച്ച് കഴിഞ്ഞതാണ്. സോ അവ കൂടി റിഫ്രഷ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ ഒരു 5 എണ്ണം കൂടി ആകുമ്പോഴേക്കും നിങ്ങൾ 15 പര്യായ പദങ്ങൾ വളരെ പക്കയായി പഠിച്ച് കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം. ആദ്യത്തേത് അമ്പാണ്. അമ്പിൻ്റെ പര്യായ പദങ്ങളാണ് ശരം, സായകം, ബാണം, അസ്ത്രം. അസ്ത്രവും ശരവും നമുക്കറിയാവുന്നവയാണ്. അതിന് കൂടെ സായകവും ബാണവും. അമ്പിൻ്റെ പര്യായ പദങ്ങളാണ് ശരം, അസ്ത്രം, സായകം, ബാണം. അടുത്തത് അഗ്നി. അനലൻ, വന്നി, പാവകൻ. അനലൻ, വന്നി, പാവകൻ എന്നിവയാണ് അഗ്നിയുടെ പര്യായ പദങ്ങൾ. അടുത്തത് അരി. അരി എന്നതിൻ്റെ പര്യായ പദം അക്ഷതം, തണ്ടുലം. വളരെ ശ്രദ്ധിക്കണം, അരി എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് അക്ഷതം, തണ്ടുലം. ദെൻ അവിൽ. അവിലിൻ്റെ പര്യായ പദങ്ങളാണ് പൃഥുകം, ചിപിടം, ചിപിടകം. പൃഥുകം, ചിപിടം, ചിപിടകം എന്നിവ അവിൽ എന്നതിൻ്റെ പര്യായ പദങ്ങളാണ്. ദെൻ ആകാശം. ആകാശത്തിൻ്റേത് അംബരം, വാനം, ഗഗനം, നഭസ്. അംബരം, വാനം, ഗഗനം, നഭസ് എന്നിവയാണ് ആകാശത്തിൻ്റെ പര്യായ പദങ്ങൾ. അപ്പോൾ 5 പര്യായ പദങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യത്തേത് അമ്പ്. പര്യായ പദങ്ങൾ ശരം, സായകം, ബാണം, അസ്ത്രം. അഗ്നി എന്നതിൻ്റേത് അനലൻ, വന്നി, പാവകൻ. അരി, അക്ഷതം, തണ്ടുലം. അവിൽ എന്നത് പൃഥുകം, ചിപിടം, ചിപിടകം. ആകാശം എന്നതിൻ്റെ പര്യായ പദങ്ങളാണ് അംബരം, വാനം, ഗഗനം, നഭസ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പര്യായ പദങ്ങൾ. പ്രീവിയസ് വീഡിയോയിലെ 10 എണ്ണവും റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് 15 പര്യായ പദങ്ങൾ വളരെ കറക്റ്റായി ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്തത് വിപരീത പദങ്ങളാണ്. ഇതും നമ്മൾ ഓൾറെഡി 10 എണ്ണം പഠിച്ച് കഴിഞ്ഞതാണ്. അടുത്ത 5 എണ്ണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ അബദ്ധം. അബദ്ധത്തിൻ്റെ ഓപ്പോസിറ്റ് സുബദ്ധമാണ്. അമരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് അണിയം. അനാഥം, സനാഥം. അനുകൂലം, പ്രതികൂലം. അനുഗ്രഹം, നിഗ്രഹം. ഇവയാണ് ഇന്നത്തെ 5 വിപരീത പദങ്ങൾ. ഒന്നുകൂടി നമുക്ക് നോക്കാം. അബദ്ധം എന്നതിൻ്റെ ഓപ്പോസിറ്റ് സുബദ്ധം. അമരം എന്നതിൻ്റെ അണിയം. അനാഥം എന്നതിൻ്റെ സനാഥം. അനുകൂലത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രതികൂലം. അനുഗ്രഹം എന്നതിൻ്റെ ഓപ്പോസിറ്റ് നിഗ്രഹം. അടുത്തത് സമാന പദങ്ങളാണ്. സമാന പദങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ലെറ്റേഴ്സിലുള്ള വ്യത്യാസമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ വളരെ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ആദ്യത്തേത് അർത്ഥം. അർത്ഥം എന്നത് ധനം, അതായത് മണി ആണ് അർത്ഥം എന്നതിന് മീനിങ്. ദെൻ അർത്ഥം എന്നാൽ പകുതി. അർത്ഥം, അർത്ഥം, അർദ്ധഗോളം എന്നൊക്കെ പറയുമ്പോൾ ഗോളത്തിൻ്റെ പകുതിയാണല്ലോ. സോ അർത്ഥം എന്നത് പകുതി. ഇനി അൻപ്. അൻപ് എന്ന് പറഞ്ഞാൽ അലിവാണ്. അലിവ്, അൻപ് മീൻസ് അലിവ്. അമ്പ് ആണെങ്കിൽ അസ്ത്രമാണ്. ദെൻ അബ്ദം. അബ്ദം എന്നാൽ ആണ്ട്. നമ്മൾ ദശാബ്ദം, സഹസ്രാബ്ദം എന്നൊക്കെ പറയുന്നതാണ് അല്ലെ, നൂറ്റാണ്ടിനൊക്കെ.
സോ അബ്ദം എന്നാൽ ആണ്ട്, അബ്ദി ആണെങ്കിൽ സമുദ്രം. സോ ആദ്യത്തേത് അർത്ഥം, ധനം. അർത്ഥം എന്നാൽ പകുതി. അൻപ് മീൻസ് അലിവ്. അമ്പ് ആണെങ്കിൽ അസ്ത്രം. അബ്ദം ആണെങ്കിൽ ആണ്ട്, അബ്ദി എന്നാണെങ്കിൽ സമുദ്രം. ഇനി നമ്മൾ പഠിക്കുന്നത് പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. സോ ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു 10 വീതം പഠിച്ചതാണ്. ഇനി ബാക്കിയുള്ളതാണ് പറയുന്നത്. പുല്ലിംഗവും സ്ത്രീലിംഗവും വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേയില്ല. അത് നമ്മൾ കംപ്ലീറ്റായി പഠിച്ചു എന്നതാണ് അർത്ഥം. സോ ഇന്നത്തേത് നമുക്ക് നോക്കാം. ഗുണവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഗുണവതി എന്നാണ്. ജനിതാവിൻ്റെ സ്ത്രീലിംഗം ജനയിത്രി. തപസ്വിയുടേത് തപസ്വിനി. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തപസ്വി എന്നതിൻ്റെ സ്ത്രീലിംഗം തപസ്വിനി ആണ്. താപസൻ എന്നതിൻ്റെ സ്ത്രീലിംഗം താപസ്വി ആണ്. തേജസ്വി എന്നതിൻ്റെ സ്ത്രീലിംഗം തേജസ്വിനി ആണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ഗുണവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഗുണവതി, ജനിതാവ് ജനയിത്രി, തപസ്വി തപസ്വിനി, താപസൻ താപസ്വി, തേജസ്വി തേജസ്വിനി. ഇത്രയുമാണ് ഇന്നത്തെ സ്ത്രീലിംഗവും പുല്ലിംഗവും. ഇപ്പോൾ നമ്മൾ അർത്ഥം, പര്യായം, സമാനപദം, ഓപ്പോസിറ്റ് ആൻഡ് പുല്ലിംഗവും സ്ത്രീലിംഗവും, ഇത്രയും കാര്യങ്ങളും നമ്മൾ ഇന്നും ഈ വീഡിയോയിൽ നോക്കി. സോ ഇങ്ങനെ നമ്മൾ കുറച്ചായി ഓരോ വീഡിയോയിലും വൊക്കാബുലറി പഠിച്ച് നീങ്ങുകയാണെങ്കിൽ വൊക്കാബുലറിയിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന് കൂടെ നമ്മൾ സാഹിത്യം കൂടി ആഡ് ചെയ്യും. അത് ഈ ഒരു സ്ത്രീലിംഗം പുല്ലിംഗം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സാഹിത്യം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി ആകുമ്പോഴേക്കും ആ ഒരു ഭാഗവും നിങ്ങൾ ക്ലിയർ ആകുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, കമൻറ്റ് ആൻഡ് ലൈക്ക്. താങ്ക് യു.